നിരോധിത മയക്കുമരുന്ന് കേസിലെ കരിയർ ഒരു വർഷത്തിനു ശേഷം പാലക്കാട് പോലീസ് പിടിയിൽ. 2021 മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് യുവാക്കളിൽ നിന്ന് MDMA-യും LSD സ്റ്റാമ്പും പിടികൂടിയ സംഭവത്തിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായത്. അതേസമയം മതിയായ രേഖകളില്ലാതെ കടത്തിയ 73 ലക്ഷം രൂപയുടെ കുഴൽപ്പണവും പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടി. വർക്കല സ്വദേശി ശിവഗോവിന്ദാണ് ഒരു വർഷത്തിന് ശേഷം പാലക്കാട് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. 2021 MDMA-യും LSD സ്റ്റാമ്പും അടക്കമുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് യുവാക്കൾ പിടിയിലായിരുന്നു. ഇവർക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയ കാരിയറാണ് പിടിയിലായ ശിവഗോവിന്ദ്. സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ വർക്കലയിൽ വെച്ചാണ് പിടികൂടുന്നത്. സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ പ്രതി ലഹരിക്കടത്ത് സംഘത്തിന്റെ കാരിയറായി പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ പ്രതിയുടെ അക്കൗണ്ട് വഴി നടന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആരാണ് എത്തിച്ചു കൊടുത്തത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഈ പറഞ്ഞ വർക്കല സ്വദേശിയായിട്ടുള്ള ശിവഗോവിന്ദിലേക്ക് എത്തിയത്. ശിവഗോവിന്ദ് പക്ഷേ അതിനുശേഷം പിന്നീട് കേരളത്തിൽ നിന്നിട്ടില്ല. ഈ കേസിൽ ഇവർ ഉൾപ്പെട്ടതിന് ശേഷം അയാൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലും അതേപോലെ തന്നെ ബാംഗ്ലൂരും ഗോവയിലൊക്കെ ആയിട്ട് ഒളിവിലായിരുന്നു. ഇപ്പോൾ അയാൾ കേരളത്തിൽ വന്ന സമയത്ത് അയാളെ കഴിഞ്ഞ ദിവസം അയാളുടെ വർക്കലയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇന്ന് കാലത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോപാലപുരം ചെക്ക് പോസ്റ്റിൽ വെച്ച് സൗത്ത് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് മതിയായ രേഖകളില്ലാതെ കടത്തിയ കുഴൽപ്പണം പിടികൂടിയത്. മലമ്പുഴ മന്തക്കാട് സ്വദേശി കണ്ണനാണ് അറസ്റ്റിലായത്. 73 ലക്ഷം രൂപ മാരുതി ഓൾട്ടോ കാറിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. അതിലെ 73,25,000 രൂപയുടെ ബ്ലാക്ക് മണിയാണ് ഉണ്ടായിരുന്നത്. നമ്മളത് എണ്ണി തിട്ടപ്പെടുത്തി മാസ്റ്റർ തയ്യാറാക്കി പാലക്കാട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് തുടർ അന്വേഷണം നടത്തേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ്. അവർക്ക് അതിനുള്ള റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സ്ഥലം വിൽപ്പന നടത്തി ലഭിച്ച പണമാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. പിടിച്ചെടുത്ത പണവും പ്രതിയെയും ഉടൻ കോടതിയിൽ ഹാജരാക്കും. ജനം, പാലക്കാട്.